ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കല്ലുമ്മക്കായി റോസ്റ്റുമായിട്ടാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. കല്ലുമ്മക്കായ വെച്ച് ഒരുപാട് ഐറ്റം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അരി നിറച്ച് ഫ്രൈ ചെയ്തത്, വെറുതെ ഫ്രൈ ചെയ്തത്, പിന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്ന കല്ലുമ്മക്കായ റോസ്റ്റ്, കല്ലുമ്മക്കായ അച്ചാറ്, കല്ലുമ്മക്കായ വെച്ച് ബിരിയാണി പോലും ഉണ്ട്. എല്ലാം സൂപ്പർ ടേസ്റ്റുമാണ്. തീരെ ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് വെച്ച് ഒരു കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കാം. ഇതാദ്യം ഒന്ന് മൂന്നാല് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി അത്യാവശ്യം മണലൊക്കെ ഒന്ന് കളയാം. ആവിയേറ്റാൻ വേണ്ടി ഒരു ഇഡ്ഡലി പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ ആ തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മേലോട്ട് ഈ കല്ലുമ്മക്കായെല്ലാം പെറുക്കിയിടണം. ഒരു 10 മിനിറ്റ് ആവി കയറ്റുമ്പോഴേക്ക് അതിൻ്റെ വായൊക്കെ ഇങ്ങനെ തുറന്നു വരും. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള മാംസം ഇളക്കി എടുക്കുക, എളുപ്പമാണ്. വെള്ളത്തെ ഇട്ട് പുഴുങ്ങിയെടുക്കാനും പറ്റും കേട്ടോ. ആ വെള്ളം ഊറ്റിക്കളയുമ്പോൾ ഇതിൻ്റെ സത്തെല്ലാം പിന്നെ അങ്ങ് പോകും. അതുകൊണ്ട് ഞാനിവിടെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ആവി കയറ്റിയതിന് ശേഷം ഇതിങ്ങനെ ഓപ്പൺ ആയി വരും. ഇനി നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിങ്ങനെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് അതിനകത്തുനിന്ന് ആ മാംസം ഇങ്ങനെ ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കറുത്ത ഭാഗമായിരിക്കും, അത് അതിൻ്റെ വേസ്റ്റ് ആണ്. അത് നമുക്ക് നഖം കൊണ്ട് ഇങ്ങനെ നുള്ളിയെടുക്കാൻ പറ്റും. അവിടെ തന്നെ ഒരു നൂല് പോലുള്ള ഒരു സാധനം കൂടെ കിട്ടും, അതും കൂടെ അങ്ങ് കളയാം. പിന്നെ ഒരു ചകിരി പോലെ ഇരിക്കുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്, ആ ചകിരി പോലെ ഇരിക്കുന്ന ഭാഗം കൂടെ നമുക്ക് വേണ്ട, അതും കൂടെ എടുത്ത് കളയാം. അത് എടുത്ത് കളയാൻ ഇച്ചിരി പാടാണ്, നല്ലപോലെ ഒന്ന് വലിച്ചാൽ മാത്രമേ വരുള്ളൂ. ഇതുപോലെ നമുക്ക് ഓരോന്നും വൃത്തിയാക്കി എടുക്കണം. തീരെ ചെറുതായതുകൊണ്ട് വൃത്തിയാക്കാൻ ഇച്ചിരി പാടാണ്, എന്നാലും ചെയ്തെടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ കുറേ ഉണ്ടെങ്കിലും അത് വൃത്തിയാക്കി വരുമ്പോൾ ആകെ കുറച്ചേ കാണുള്ളൂ. പേസ്റ്റ് അതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ആ നൂല് പോലുള്ള ഭാഗം ഇങ്ങനെ ഇളകി വരും. ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും കല്ലുമ്മക്കായ അതിൽ നിന്നെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം. ലാസ്റ്റ് വരുന്ന വെള്ളത്തിൽ മണൽ ഊറിക്കിടക്കുന്നത് കാണാം. അങ്ങനെ മണൽ ഊറി വരാതെ എപ്പോൾ കാണുന്നോ അതുവരെ കഴുകണം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്ക് അതിനകത്ത് മണൽ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായെല്ലാം ഇവിടെ വൃത്തിയായി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് കുറച്ച് മസാല ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇത്രയും കല്ലുമ്മക്കായക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ വെച്ചേക്കണം. അരമണിക്കൂർ കഴിഞ്ഞ് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിത് വറുത്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉള്ളിയും തക്കാളിയും ഒക്കെ നരിഞ്ഞെടുക്കാം.
അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസുള്ള സവാള, 2 പച്ചമുളക്, 1 വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 തണ്ട് കറിവേപ്പില. കലമ്പക്കായി തിരിച്ചും മറിച്ചോട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കി വരുന്ന എണ്ണയിൽ നമുക്കിനി ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ 1 ടീസ്പൂൺ കൂടെ ഒഴിക്കാം കേട്ടോ. അതിനുശേഷം എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിനകത്തോട്ട് കടുക്, കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇടാം. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഇതൊരു ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്. സവാള ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റണം. ഇതൊന്ന് വഴന്നു വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, വറുത്ത് പൊടിച്ചാണെങ്കിൽ നല്ലത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം പച്ചമുളം മാറുന്നതുവരെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ വറുത്ത പെരുംജീരകപ്പൊടി. പൊടിയെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളിയും കൂടെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായി ഇതിനകത്തോട്ട് ചേർക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുത്ത് അടച്ചു വെച്ച് വേവിക്കണം. സിമ്മിൽ വെച്ച് വേണം വേവിക്കാൻ. 10-15 മിനിറ്റിനുള്ളിൽ ഇതിൽ മസാലയെല്ലാം പിടിച്ച് നല്ലപോലെ സെറ്റായി വരും. അതിനുശേഷം നമുക്ക് മൂടലെടുക്കാം. ഹാ, എന്താ ഒരു മണം! നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ടേസ്റ്റിയാണ് ഇത്. നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം സൂപ്പറാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവർ ടാറ്റാ ബൈ ബൈ. താങ്ക് യു.